ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും റെസിപ്പീസ് ബൈ രേവതിയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം വളരെ കുറച്ച് എണ്ണ ഉപയോഗിച്ച് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ലൊരു പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എല്ലാവരുടെയും വീട്ടിൽ സാധാരണഗതിയിലുള്ള കുറച്ച് ചേരുവകൾ മാത്രമേ നമുക്ക് നമുക്കിതിനായിട്ട് ആവശ്യമായിട്ടുള്ളൂ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഈ ഒരു പലഹാരം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊക്കെ നമുക്കൊന്ന് നോക്കിയിട്ട് വരാം ഈ ഒരു പലഹാരം ഉണ്ടാക്കിയിരിക്കുന്നത് അവൽ ഉപയോഗിച്ചിട്ടാണ് ഞാനിവിടെ ഒന്നര കപ്പ് അളവ് അവലാണ് എടുത്തിരിക്കുന്നത് ഇത് വെളുത്ത നല്ല തിന്നായിട്ടുള്ള അവലാണ് ഞാൻ എടുത്തിരിക്കുന്നത് നിങ്ങൾ നിങ്ങളൊരല്പം തിക്കായിട്ടുള്ള അവലാണ് എടുക്കുന്നതെങ്കിൽ ഒരു കപ്പോളം മതിയാകും വെളുത്തതോ അല്ലയെന്നുണ്ടെങ്കിൽ ബ്രൗൺ നിറത്തിലുള്ളതോ ആയിട്ടുള്ള അവൽ ഉപയോഗിക്കാവുന്നതാണ് ഇതിലേക്ക് അരക്കപ്പ് അളവ് ഒഴിച്ചിട്ട് ഞാൻ ആദ്യം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം ആ ഒരു അവൽ ഒന്ന് കുതിർന്ന് വരണം ഒരു പതിനഞ്ച് മിനിറ്റ് നേരത്തേക്ക് നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് വളരെ തിന്നായിട്ടുള്ള അവിലാണ് അതുകൊണ്ട് തന്നെ പതിനഞ്ച് മിനിറ്റ് നേരം ആകുമ്പോഴേക്കും നല്ലപോലെ കുതിർന്നു വന്നിരുന്നു ഈ ഒരു പരുവത്തിലാകുന്നത് വരെ വേണം റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കൈ ഉപയോഗിച്ച് ഇതുപോലെ കുഴച്ചെടുക്കാൻ വേണ്ടി പാകത്തിനായിരിക്കണം ഇനി ഇതിലേക്ക് ചേർക്കാൻ വേണ്ടി പോകുന്നത് ഉരുളക്കിഴങ്ങാണ് ഞാനിവിടെ രണ്ട് മീഡിയം സൈസിലുള്ള ഉരുളക്കിഴങ്ങ് ഒന്ന് തൊലിയൊക്കെ കളഞ്ഞ് പുഴുങ്ങിയെടുത്തതാണ് അതിൻ്റെ ചൂടൊക്കെ നല്ലപോലെ ആറി വന്നതിന് ശേഷം ഇതുപോലത്തെ ഗ്രേറ്ററിലൂടെ ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ടാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഇതുപോലെ ഗ്രേറ്റ് ചെയ്ത് തന്നെ ചേർത്ത് കൊടുക്കണമെന്ന് നിർബന്ധമില്ല കൈ ഉപയോഗിച്ച് ഉടച്ച് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം ഒട്ടും കട്ടകളില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിച്ചാൽ മാത്രം മതി അപ്പോൾ അതാ ഉരുളക്കിഴങ്ങ് ഞാനിവിടെ ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണ് അതുപോലെ തന്നെ ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ കൂടെ ഒരു ചെറിയ സവാള ചെറുതായിട്ട് അരിഞ്ഞതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞതും മല്ലിയില ചെറുതായിട്ടരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് മസാലകൾ ചേർക്കാം ഞാനിവിടെ കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി എരിവിൻ്റെ ഭാഗത്തിന് ഒരു ടീസ്പൂൺ അളവിൽ ചില്ലി ഫ്ലേക്സ് ആണ് ചേർത്തത് പിന്നെ ഒരു അര ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും ഒരു കാല് ടീസ്പൂൺ അളവിൽ സാധാരണ ജീരകവും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ അളവിൽ ചിക്കൻ മസാല കൂടെ ഞാനിവിടെ ചേർത്തിട്ടുണ്ട് ഒരു നല്ല ഫ്ലേവറിനാണ് ചിക്കൻ മസാല വേണ്ടാന്നുണ്ടെങ്കിൽ ഗരം മസാല ചേർത്താലും മതി ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ചെറുനാരങ്ങ ഒന്ന് പിഴിഞ്ഞിട്ടും കൂടെ ചേർക്കുന്നുണ്ട് ഏകദേശം അര ടീസ്പൂണോളം ചെറുനാരങ്ങ നീരാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇതിലേക്ക് ഇനി ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം ഞാനിവിടെ അര ടീസ്പൂണോളം ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ചിക്കൻ മസാലയും ലെമൺ ജ്യൂസും നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ ഒഴിവാക്കിയാലും കുഴപ്പമൊന്നുമില്ല അത് ഇഷ്ടാനുസരണം മാത്രം ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ അത് ഇതുപോലെ നന്നായിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട് ഒട്ടും തന്നെ കയ്യിലൊന്നും പറ്റിപ്പിടിക്കാത്ത കൂട്ടാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് അഥവാ നിങ്ങളുടെ കൂട്ട് ഒരുപാട് ലൂസായിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ അരിപ്പൊടി ഉപയോഗിച്ചോ അല്ലാന്നുണ്ടെങ്കിൽ കടലപ്പൊടി ഉപയോഗിച്ചോ ആ ഒരു കൂട്ടിൻ്റെ കൺസിസ്റ്റൻസി റെഡിയാക്കി എടുക്കണം ഇതിപ്പോൾ പാകത്തിനാണ് ഇരിക്കുന്നത് ഞാനിതിലേക്ക് അരിപ്പൊടിയോ കടലപ്പൊടിയോ ഒന്നും തന്നെ ചേർത്തിട്ടില്ല അപ്പോൾ അപ്പോൾതാ ഈ ഒരു രീതിക്ക് വേണം നമ്മളുടെ കൂട്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇനി ഇതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം കയ്യിൽ വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഓയിൽ സ്പ്രെഡ് ചെയ്താൽ മതി ഞാനിപ്പോൾ ഇവിടെ ഓയിലൊന്നും സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടില്ല അല്ലാണ്ട് തന്നെ കയ്യിലൊന്നും പറ്റിപ്പിടിക്കുന്നൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ അപ്പോൾതാ ഇതുപോലെ ഒരു ചെറിയ ഉരുള എടുത്തതിന് ശേഷം കയ്യിൽ വെച്ചിട്ട് ഒന്ന് നല്ലപോലെ ഉരുട്ടിയെടുത്ത് അതൊന്ന് പരത്തിയെടുക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ സാധാരണ കട്ട്ലെറ്റൊക്കെ ഉണ്ടാക്കണ ആ ഒരു ഭാഗത്തിനാണ് തയ്യാറാക്കി എടുത്തിരിക്കുന്നത് ഇത് ഇതുപോലെ തന്നെ തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കണമെന്ന് നിർബന്ധമില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പ് വേണമെങ്കിൽ കൊടുക്കാവുന്നതാണ് അപ്പോൾ ഈ ഒരു രീതിക്കാണ് ഞാനിപ്പോൾ ഇവിടെ തയ്യാറാക്കി എടുത്തിരിക്കുന്നത് ഇതേപോലെ തന്നെ ഞാൻ ബാക്കിയുള്ളതൊക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാനാണ് പോകുന്നത് അതിന് വേണ്ടിയിട്ട് നമുക്ക് വളരെ കുറച്ച് എണ്ണ മാത്രമേ ആവശ്യമായിട്ടുള്ളൂ നമ്മൾ സാധാരണ ദോശയൊക്കെ ഉണ്ടാക്കുമ്പോൾ ചെറുതായിട്ടൊന്ന് എണ്ണ സ്പ്രെഡ് ചെയ്യാറില്ലേ അത്ര മാത്രം ചെയ്താൽ മതി ഇനി എണ്ണ ഉപയോഗിച്ചില്ല എന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാണ് വേണ്ടത് എല്ലാ ഭാഗവും നല്ല പോലെ ഒന്ന് ബ്രൗൺ കളർ ആകുന്നത് വരെ മാത്രം ഇത് ഫ്രൈ ചെയ്താൽ മതി അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ എല്ലാ ഭാഗവും ഒരു നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് എല്ലാ ഭാഗവും നന്നായിട്ട് തന്നെ ഒന്ന് മൊരിയിച്ചെടുത്തിട്ടുണ്ട് ഇത് എണ്ണയിൽ മുക്കിപ്പൊരിക്കാതിരിക്കുന്നതാണ് നല്ലത് കാരണം എണ്ണയിൽ മുക്കിപ്പൊരിക്കുമ്പോൾ ഒരുപാട് എണ്ണ കുടിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതാ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മളുടെ പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ കുറച്ച് ചേരുവകൾ ഉപയോഗിച്ച് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന ഈ ഒരു പലഹാരം എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ട്രൈ ചെയ്തതിന് ശേഷം ഫീഡ്ബാക്സ് ഒക്കെ പറയാൻ വേണ്ടി മറക്കരുത് വീണ്ടും ഒരു നല്ല റെസിപ്പിയുമായി കാണാം